കിഫ്ബിയുടെ ഉപജ്ഞാതാവായ ഐസക്കിനെ പാർട്ടി വെട്ടിയതെന്തിന്? സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് കിഫ്ബിയുടെ മറവിൽ അരങ്ങേറുന്നത്. കിഫ്ബി ഭാവിയിൽ തങ്ങൾക്ക് എത്രത്തോളം വലിയ തലവേദനയാകുമെന്ന ആശങ്കയാണ് തോമസ് ഐസക്കിനെ പോലൊരു പാർട്ടിയുടെ ബുദ്ധിജീവിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പോലും CPM ഒഴിവാക്കിയതിന് പിന്നിൽ. കിഫ്ബിയെ നേതൃത്വം എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വീകരിച്ച നിലപാട്. രണ്ട് തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന തീരുമാനം കർശനമായി നടപ്പിലാക്കിയപ്പോൾ അതിലൂടെ വിദഗ്ധമായി ധനമന്ത്രി തോമസ് ഐസക്കിനെ ഒഴിവാക്കുന്നതിനും പാർട്ടിക്ക് കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കിഫ്ബിയെ CPM എത്രമാത്രം ഭയപ്പെടുന്നു എന്നത് പ്രസക്തമാകുന്നത്. ഐസക്കിൻ്റെ ഈ സ്വപ്ന പദ്ധതിയാണ് നാളെ പാർട്ടിയുടെ അടിത്തറയിളക്കുക എന്ന തിരിച്ചറിവാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ കടുംവെട്ടിന് കാരണം. തുടർ ഭരണം പ്രതീക്ഷിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയാണ് അവർക്ക് മുന്നിലുള്ള കടമ്പ. കിഫ്ബിയുടെ പിന്നിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത തീവെട്ടിക്കൊള്ളയാണ്. മോർത്ത് സ്പെസിഫിക്കേഷൻ പ്രകാരം കിഫ്ബിയുടെ വർക്കുകൾ സബ് കോൺട്രാക്ട് നൽകാൻ പാടില്ല. എന്നാൽ ലേബർ വർക്കുകളിൽ 50% താഴെയുള്ള വർക്കുകൾ സബ് കോൺട്രാക്ട് നൽകാൻ വ്യവസ്ഥയുണ്ടെങ്കിലും അതിന് ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ആവശ്യമാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സബ് കോൺട്രാക്ട് നൽകിയതിൽ വൻ ക്രമക്കേടാണ് അരങ്ങേറിയത്. രാഷ്ട്രീയക്കാരുടെ ബിനാമികൾ ഇങ്ങനെയുള്ള വർക്കുകൾ സ്വന്തമാക്കുന്നു. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയും കൃത്യമായ കരാറില്ലാതെയും ഈ ബിനാമികൾ ഇത്തരം വർക്കുകളുടെ സബ് കോൺട്രാക്ട് നൽകുന്നു. കിഫ്ബിയുടെ കരാറുകളൊക്കെ ഇങ്ങനെ നിയമവിരുദ്ധമായി സബ് കോൺട്രാക്റ്റായി രൂപം മാറിയത് കോടികളുടെ ക്രമക്കേടിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇപ്രകാരം നിയമപരമായ കരാറുകൾ പാലിക്കാത്തതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ മോണിറ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുവാൻ കഴിയാത്ത അവസ്ഥയാണ്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടപ്പിലാക്കുന്ന കാര്യത്തിലും വിദഗ്ധമായി ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല എന്ന തരത്തിലാണ് സംസ്ഥാനത്ത് കാര്യങ്ങളുടെ പോക്ക്. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ടെലിഫോൺ പോസ്റ്റുകൾ, വൈദ്യുതി പോസ്റ്റുകൾ, കുടിവെള്ള വിതരണ പൈപ്പുകൾ, മരങ്ങൾ എന്നിവയൊക്കെ സമയബന്ധിതമായി മാറ്റുന്നതൊക്കെ ഈ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിൽ ഉൾപ്പെടുന്നതാണ്. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനായി നോഡൽ ഓഫീസർമാരുണ്ട്. വകുപ്പുകളുടെ ഏകോപനത്തിനും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നതിനായുള്ള നോഡൽ ഓഫീസർ സംസ്ഥാനത്തില്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ശീതസമരം കൂടിയാകുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാകുകയും അനന്തമായി നീളുകയും ചെയ്യും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാൽ തന്നെ പോസ്റ്റ് മാറ്റുന്നതിനായും പൈപ്പ് സ്ഥാപിക്കുന്നതിനായും ഒക്കെ റോഡുകൾ പൊളിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇതിലൂടെ വീണ്ടും കോടികളാണ് ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തുന്നതിനോ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനോ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിയമന തട്ടിപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കിഫ്ബിക്കും സാധിച്ചിട്ടില്ല. 71 താൽക്കാലിക ജീവനക്കാർ കിഫ്ബിയിൽ നിയമിക്കപ്പെട്ടത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നത് കിഫ്ബിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. 20,000 കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിനായാണ് ഇങ്ങനെ 71 പേരെ അനധികൃതമായി നിയമിച്ചത്. നിയമനങ്ങൾ ഇങ്ങനെ താൽക്കാലികമായി നടത്തിയതിലൂടെ അഴിമതിയുടെ ഉത്തരവാദിത്വം കൂടി താൽക്കാലികമായി നിയമിക്കപ്പെട്ടവരുടെ ചുമലിലാക്കാം. ഇങ്ങനെ നിയമിക്കപ്പെട്ടവരെ ഭാവിയിൽ ലക്ഷങ്ങൾ കോഴവാങ്ങി സ്ഥിരപ്പെടുത്തുകയും ആവാം. നവകേരള സൃഷ്ടി, കേരള പുനർനിർമ്മാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ കിഫ്ബി മലയാളികളുടെ തലമുറകളെപ്പോലും കടക്കെണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കടക്കെണിയുടെ കയത്തിലേക്ക് മലയാളികളെ തള്ളിവിട്ട കിഫ്ബിയിലേക്ക് ഇപ്പോൾ ED അന്വേഷണം എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രം അധികാര തുടർച്ച ലഭിച്ചാൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അത് CPM എന്ന കേഡർ പാർട്ടിയുടെ അടിത്തറ തന്നെ കുളം തോണ്ടുമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് കിഫ്ബിയുടെ ഉപജ്ഞാതാവിനെ തന്നെ പാർട്ടി വെട്ടിനിർത്തിയത്. ഉപജ്ഞാതാവിനെ വെട്ടിയാലും കിഫ്ബി കൊള്ളയുടെ പങ്ക് പറ്റിയവർക്ക് ED വലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഐസക്കിനെ ഒഴിവാക്കി പാർട്ടി ഒരു മുഴം മുൻകൂട്ടി എറിഞ്ഞാലും മൂടിവെക്കാൻ കഴിയുന്നതാണോ മുഖ്യ ശതകോടികൾ? i2inews, an eye for truth.